ഒന്ന് അടി എടുത്താണ്ട് കൃത്യരാജ രവി പടം സൂപ്പർ സൂപ്പർ പടം നല്ല പടം നല്ല പടം നല്ല നല്ല പടം നല്ല കുഴപ്പമില്ല ആശിക് കട എല്ലാവരും അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് സൂപ്പർ റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ത്രില്ലറാണ് കേട്ടോ എല്ലാവരും നല്ലോണം അഭിനയിച്ചിരുന്നു റിയൽ സ്റ്റോറിയാണ് ത്രില്ലർ മോഡൽ റിയലിസ്റ്റിക് പടമാണ് രാജീരയുടെ പഴയ ഒരു പടത്തിന്റെ അത്രയും വന്നിട്ടില്ല റിയലിസ്റ്റിക് അടിപൊളി നഷ്ടം അടിപൊളി പടം കണ്ടില്ലേ നഷ്ടം നല്ല കൊള്ളയാടാ നല്ല പടം കൊള്ളാം പടം കൊള്ളാം പടം ശരിക്കും റിയൽ ഇൻസിഡൻസ് ആണല്ലോ അപ്പൊ അതിന്റെ ഒരു ഫീല് നമുക്ക് എന്തായാലും തിയേറ്ററിൽ നിന്ന് പടം കാണുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട് കൺവേ ആകുന്നുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ഇവൻ സണ്ണി ആസിഫ് അതെ എന്തായാലും എല്ലാവരും കണ്ട് ശരിക്കും നമുക്കൊരു നമ്മളിതിനെ കുറിച്ച് അറിയാം റിയൽ ഉണ്ടായ ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു ഫീൽ എന്തായാലും നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നുണ്ട് കണ്ടിരിക്കുമ്പോൾ എല്ലാവരും പടം കാണുക നന്നായിട്ടുണ്ട് താങ്ക് യു പടം നന്നായിട്ടുണ്ട് ആസഫിയുടെ പുതിയൊരു മുഖം അടിപൊളി അടിപൊളിയാണ് പടം നോക്കിയാണ് അഭിനേതാക്കളൊക്കെ ജീവിക്കണല്ലേ രാജീവന്റെ പടമല്ലേ ട്രാവൽ ചെയ്ത് വന്ന പോലെ ഒരു ഫീലാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രാമം ഞാൻ കഥ പറയുന്നില്ല സെക്കൻഡ് ഹാഫില് കുറച്ച് നേരം നമ്മളൊരു പ്രേത സിനിമ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നെഞ്ചിരിപ്പുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു നെഞ്ചിരിപ്പ് തരുന്നുണ്ട് പിന്നെ നമ്മളെ പോലീസുകാരുടെ അധ്വാനം അത് കൃത്യമായിട്ട് ഈ സിനിമയിൽ പറയുന്നുണ്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പോലീസുകാരെ പക്ഷെ അത്രമൊന്നും ബഹുമാനിച്ച് പോരാന്ന് തോന്നിപ്പോകും ഈ സിനിമ കാണുമ്പോൾ രാജീവേട്ടൻ്റെ ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഗംഭീര സിനിമകളിൽ ഒന്ന് തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടെ ആസിഫ് അലിയുടെ ഒരു ഉഗ്രൻ പോലീസ് കഥാപാത്രം അതിൽ എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് കോമ്പറ്റ് ചെയ്ത് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആസിഫ് അലി എടുത്ത് പറയണം ഗംഭീരമായിട്ട് നല്ലൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരു ദിവസമാണ് കാരണം ഞാൻ ആ പ്രൊഡക്ഷൻ കൺട്രോളറായി ആയ ആദ്യ സിനിമയാണ് അതും രാജീവേട്ടൻ്റെ ഒരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ തന്നെ അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് വളരെ സന്തോഷകരമായ ഒരു ദിവസം വളരെ നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഓക്കെ